ഹായ് ഓൾ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ടുള്ള ഒരു ക്ലിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതേപോലെ പേപ്പറിൽ എനിക്ക് ആവശ്യമുള്ള ഷേപ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ ഒരു ബ്ലാക്കും വൈറ്റും ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഞാനിത് ഓൾറെഡി ചെയ്ത ഒരു ബാലൻസും ഉള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിനിതാ ഇതേപോലെ ഇതിമൽ വെച്ചിട്ടൊന്ന് പെന്ന് വെച്ചിട്ട് വരച്ചെടുക്കുകയാണ്. വരയ്ക്കാൻ എപ്പോഴും നല്ലത് പെൻസിലാണ് കേട്ടോ, പെന്നിനേക്കാളും. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഈ നമ്മൾ ഈ വരച്ചത് കറക്റ്റ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതേപോലെ കാർഡ്ബോർഡ് മേലും നമുക്ക് ഇതിൻ്റെ ഇതേ മോൾഡൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ, ഓരോ ഷേപ്പിലല്ലേ. അപ്പോൾ നമ്മൾ വെറുതെ കാശ് കളയണ്ടല്ലോ. ഇതേപോലെ പേപ്പറുകളിലോ എന്തിലൊക്കെ ഇങ്ങനെ വെച്ച് വരച്ച് വെട്ടി വെച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ കറക്റ്റ് ഈ ഒരു ഷേപ്പ് ഇതിമെന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുക്കുമ്പോൾ സൈഡും കോണൊക്കെ കറക്റ്റ് ഷേപ്പ് തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു ഷേപ്പ് തന്നെ നമ്മൾ വെച്ചിട്ട് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഹെഡ് ബാൻഡിലും ഫിറ്റ് ചെയ്ത് വെക്കാം, ആ ക്ലിപ്പുമരും ഫിറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് ഈ ഒരു ഷേപ്പ് തന്നെ കുറച്ച് ചെറിയ ടൈപ്പിൽ കട്ട് ചെയ്താൽ ചെറിയതാക്കിയിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാ ഇനി നമ്മൾ ഇതേപോലെ ഈ ഒരു ബട്ടർഫ്ലൈനെ ബ്ലാക്കിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ കാണാനാരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ ഞാനിതാ ഇതിൻ്റെ സൈഡൊക്കെ ഈ ഒരു ലൈറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെച്ചാൽ ഇത് കത്തിപ്പോവും. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ച് എടുത്താൽ മതി കേട്ടോ. രണ്ട് ബട്ടർഫ്ലൈൻ്റെ സൈഡൊക്കെ ഒന്ന് ഏതെങ്കിലും ഒരു ഭാഗം തെറിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തിയായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഒരറ്റത്തും ആ ഒരറ്റത്തും ഗ്ലൂ തേച്ചതിന് ശേഷം സെൻറ്ററിലേക്ക് മടക്കി ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യാൻ എളുപ്പം, വേഗം ഒട്ടിക്കിട്ടും. ഈ ഒരു ഗമ്മ് കുറച്ച് ടൈം എടുക്കും, പക്ഷേ നല്ല ഉറപ്പിൽ തന്നെ നിൽക്കും കേട്ടോ. ഇതേപോലെ സെൻറ്ററിലേക്ക് മടക്കി വെച്ചതിന് ശേഷം ഞാനൊന്ന് ക്ലിപ്പ് ഇതാക്കി കൊടുക്കുകയാണ് കേട്ടോ, ഒന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഒട്ടിക്കിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബട്ടർഫ്ലൈനെ ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് ഗമ്മ് തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഗ്ലൂ ഗണ്ണാകുമ്പോൾ വേഗം വേഗം പെട്ടെന്ന് ഒട്ടിച്ച് തീർക്കാൻ കഴിയും കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ഗമ്മ് യൂസ് ചെയ്തത്. അപ്പോൾ ഇതാ ഇതേപോലെ അത് ഒട്ടി. ഈ നമ്മൾ ഈ വൈറ്റിലോ ബ്ലാക്കിലോ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളറിൽ ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇത്ര വീതി, ഇത് കുറച്ച് വീതി അധികമാണ്. അപ്പോൾ ഞാനതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതാ ഈ ഒരു സൈഡ് നാട് സെൻറ്റർ ഭാഗത്ത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഇതിൻ്റെ സെൻറ്റർ പീസിൻ്റെ വീതി കുറച്ച് അധികമാണെന്ന് തോന്നിയതുകൊണ്ട് അതൊന്ന് കട്ട് ചെയ്ത് വീതി കുറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതേപോലെ സെൻറ്ററിൽ ഗമ്മ വെച്ച് അതൊന്ന് ഒട്ടിച്ചു കൊടുത്തു. ഇനി സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ഒരു ഇതില്ലേ, നമ്മുടെ അലിഗേറ്റർ വെച്ചതിന് ശേഷം അലിഗേറ്ററിൻ്റെ ഉൾഭാഗത്ത് കൂടെയാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കണം. അതാകുമ്പോൾ അലിഗേറ്റർ നല്ല ടൈറ്റായിട്ട് അവിടെ ഫിക്സ് ചെയ്ത് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. ഇപ്പോൾ കണ്ടോ, ഇതാണ് നമ്മുടെ ക്ലിപ്പ്. ഇപ്പോൾ അലിഗേറ്റർ അതുമല്ലി സെറ്റായി വന്നു കേട്ടോ, സെറ്റായി ഒട്ടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതേപോലെ ഒരു ഫെൽറ്റ് ഷീറ്റിൻ്റെ റൗണ്ട് പീസ് എടുത്തിട്ട് അത് അതിൻ്റെ ഉള്ളു ഭാഗത്ത് കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.